നമസ്കാരം. ഓസ്ട്രേലിയക്കെതിരെ മൂന്നാം ടെസ്റ്റിൽ 9 വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ തോൽവി. ജയത്തോടെ ഓസ്ട്രേലിയ ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് യോഗ്യത നേടുന്ന ആദ്യ ടീമായി. സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന പിച്ചിൽ ടോസ് നേടി ബാറ്റിംഗിനെത്തിയിട്ടും ഇന്ത്യക്ക് മത്സരം ജയിക്കാനായില്ല. മത്സരത്തിലൊന്നാകെ 11 വിക്കറ്റ് വീഴ്ത്തിയ നഥാൻ ലിയോണാണ് ഇന്ത്യയെ തകർത്തത്. ടെസ്റ്റിലെ താരവും അദ്ദേഹമായിരുന്നു. മത്സരശേഷം ലിയോണിനെ പ്രകീർത്തിക്കാൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മറന്നില്ല. ലിയോൺ കടുത്ത വെല്ലുവിളിയായിരുന്നുവെന്ന് രോഹിത് മത്സരശേഷം പറഞ്ഞു. ഇന്ത്യൻ ടീമിന്റെ വാക്കുകൾ ഇങ്ങനെ: ഒന്നും ഞങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. ആദ്യ ഇന്നിംഗ്സിൽ ഞങ്ങൾക്ക് നന്നായി ബാറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ബാറ്റർമാർ മോശം പ്രകടനം പുറത്തെടുത്തപ്പോൾ അവർക്ക് 8,090 റൺസ് ലീഡും ലഭിച്ചു. രണ്ടാം ഇന്നിംഗ്സിലും ഞങ്ങൾ ബാറ്റ് കൊണ്ടും മികച്ച പ്രകടനം പുറത്തെടുക്കണമായിരുന്നു, എന്നാൽ അതിനും സാധിച്ചില്ല. 75 റൺസ് ലീഡ് വളരെ കുറവായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ നന്നായി ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമാകുമായിരുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനെ കുറിച്ച് ഇപ്പോഴും ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴും ചിന്ത അഹമ്മദാബാദ് ടെസ്റ്റിനെ കുറിച്ചാണ്. പിച്ചിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടായിരിക്കും. അഹമ്മദാബാദിലേക്ക് മുമ്പൊരു കൂടിയാലോചന നടത്തണം. വെല്ലുവിളി ഉയർത്തുന്ന പിച്ചുകളിൽ ഭീതിയില്ലാതെ കളിക്കാൻ സാധിക്കണം. അവരുടെ ബൗളർമാർക്ക് നന്നായി പന്തെറിയാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അവരുടെ ബൗളർമാർ അഭിനന്ദനം അർഹിക്കുന്നു. പ്രത്യേകിച്ച് നഥാൻ ലിയോൺ, അദ്ദേഹത്തിന് ബാറ്റർമാരെ വെല്ലുവിളിക്കാനായി. കൃത്യമായ സ്ഥലങ്ങളിൽ അദ്ദേഹം പന്തെറിഞ്ഞെന്നും രോഹിത് ശർമ്മ പറഞ്ഞു. എറിഞ്ഞ പന്തുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ സ്വന്തം നാട്ടിൽ നേരിടുന്ന ഏറ്റവും വലിയ തോൽവിയാണത്. 1135 പന്തുകൾ മാത്രമാണ് മത്സരത്തിലെറിഞ്ഞത്. 1951/52 കാൺപൂരിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റിനാണ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. 1459 പന്തുകൾ മാത്രമാണ് മത്സരത്തിലെറിഞ്ഞത്. 1983/84 വെസ്റ്റ് ഇൻഡീസിനെതിരെ കൊൽക്കത്തയിൽ തോറ്റതാണ് മൂന്നാമത്. 1474 പന്തുകളാണ് മത്സരത്തിലെറിഞ്ഞിരുന്നു. 2000/1 മുംബൈ തോറ്റതും പട്ടികയിലുണ്ട്. അന്ന് 1476 പന്തുകളാണ് എറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്.